നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 20 പ്രധാന ചോദ്യോത്തരങ്ങളും അവയുടെ വിശദീകരണവുമാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ. PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പേത്? ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം 17 ആണ് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയത്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും എത്ര ദിവസത്തിലാണ് പൂർത്തിയായത്? 72. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും പൂർത്തിയായത് 72 ദിവസങ്ങൾ കൊണ്ടാണ്. ലാറ്റിൻ ഭാഷയിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടേത്? മൻഡാമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മൻഡാമസ്. ഭരണഘടനയുടെ 32 അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226 അനുച്ഛേദം അനുസരിച്ചാണ്. ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മൻഡാമസ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 39D. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39D. കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 10ാം പട്ടിക. 1985 52 ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയുടെ 10ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നിട്ടുള്ള ഏക വനിത? VS രമാദേവി. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരം. ഏറ്റവും കുറച്ചുകാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന VS രമാദേവിയാണ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ഏക വനിത. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. 1978 44ാം ഭേദഗതി വഴിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഭരണഘടനയുടെ 300A നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം നിലനിന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനം മണിപ്പൂരാണ്.
ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിൻ കീഴിലായിരുന്ന സംസ്ഥാനം പഞ്ചാബ്. പൗരാവകാശങ്ങളുടെ ചരിത്രത്തിലെ രണ്ടാം വിപ്ലവം എന്ന് സർക്കാർ വിശേഷിപ്പിച്ച ഭേദഗതി ഏത്? 86-ാം ഭേദഗതി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭേദഗതി. 2002-ാണ് 86-ാം ഭേദഗതി നടത്തിയത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21A. പൗരാവകാശങ്ങളുടെ ചരിത്രത്തിലെ രണ്ടാം വിപ്ലവം എന്ന് സർക്കാർ വിശേഷിപ്പിച്ച ഭേദഗതിയാണ് 86-ാം ഭരണഘടനാ ഭേദഗതി. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന രീതി ആരുടെ തെരഞ്ഞെടുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസിഡന്റ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു പോരുന്നത്. സുപ്രീംകോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100. സുപ്രീംകോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 50 അംഗങ്ങളുടെ പിന്തുണ വേണം. സുപ്രീംകോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. സുപ്രീംകോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് 100 അംഗങ്ങളുടെയും രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് 50 അംഗങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ മുൻകൂട്ടി അനുവാദമില്ലാതെ ഒരംഗം എത്രനാൾ ഹാജരാകാതിരുന്നാൽ അയോഗ്യത കൽപ്പിക്കാം? 6 മാസം. പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ മുൻകൂട്ടി അനുവാദമില്ലാതെ ഒരംഗം 6 മാസം ഹാജരാകാതിരുന്നാൽ അയോഗ്യത കൽപ്പിക്കാം. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. മതം, വർഗം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 15. മതം, വർഗം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 15. ഇന്ത്യൻ ഭരണഘടനാ മാതൃകയെ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തോട് ഉപമിച്ചതാര്? ഗ്രാൻവിൽ ഓസ്റ്റിൻ. ഗ്രാൻവിൽ ഓസ്റ്റിൻ ഇന്ത്യൻ ഭരണഘടനാ മാതൃകയെ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തോട് ഉപമിച്ചു. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പി.സി. മഹലനോബിസ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് പി.സി. മഹലനോബിസ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ജർമ്മനി. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 226. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീംകോടതിക്ക് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 226ഉമാണ്. സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 1978-ലെ 44-ാം ഭേദഗതി.
1978 44-ാം ഭേദഗതി വഴി സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. 1975 അടിയന്തരാവസ്ഥക്കാലത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.